ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ അമേരിക്കൻ കമ്പനിയായ ഇഎംസിസിയുമായി ഒപ്പിട്ട ഒരു ധാരണാപത്രം നേരത്തെ കേരള രാഷ്ട്രീയത്തിൽ വളരെ വിവാദമായിരുന്നു. ആ വിവാദത്തെ ചൂടുപിടിച്ച് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും ഫിഷറീസ് മന്ത്രിക്കെതിരെയും വ്യക്തിപരമായും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യം നമുക്ക് ആദ്യം കേൾക്കാം. ഇതിനു വേണ്ടിയുള്ളൊരു ഗൂഢാലോചന ആദ്യമേ അരങ്ങേറിയിട്ടുണ്ട്. അതിൽ സാധാരണ ഇവിടെ പല കാര്യങ്ങളിലും ഇതുപോലത്തെ കാര്യങ്ങളിലല്ല മറ്റു പല കാര്യങ്ങളിലും ഇടപെടുന്ന ദല്ലാളെന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മഹാനടക്കം ഇടപെട്ടു എന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെയാണ് ഇവരൊരു ഗൂഢപദ്ധതി തയ്യാറാക്കി അതുമായി മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ദല്ലാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ ഇതിനിടയിലുണ്ട്. ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരും. അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചില വിവരങ്ങൾ ഇപ്പോൾ ഭയങ്കരമെന്ന രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ വന്ന വിവരങ്ങൾ നേരത്തെ വരുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്വേഷണം വരട്ടെ, പൂർത്തിയാകട്ടെ, കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടാൻ ഇനിയുമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പേരുണ്ട്, ദല്ലാൾ. ദല്ലാൾ എന്ന് പേരുള്ള ആ മഹാൻ. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി ഇത് രണ്ടാം തവണയാണ് ഇത് പറയുന്നത്. നേരത്തെ ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിലും ഈ ദല്ലാളിൻ്റെ പേര് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നുണ്ട്, ദല്ലാൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആരും അതിന് പുറകെ അന്വേഷിച്ചു പോയില്ല. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഞങ്ങൾ നടത്തിയപ്പോഴാണ് ഈ ദല്ലാൾ ആരാണ് എന്ന് കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചത്. നേരത്തെ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരുകളുള്ള ഒരാളാണ് ദല്ലാൾ. ആ ദല്ലാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ടി ജി നന്ദകുമാർ എന്ന വ്യവസായിയാണ്. ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ എസ് എസ് സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് അടുപ്പമുണ്ടായിരുന്നു എന്ന രൂപത്തിൽ കേരള രാഷ്ട്രീയത്തിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു. നിരവധി അഭിമുഖങ്ങൾ ഇദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. നേരത്തെ എസ് എസ് സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടും സി പി ഐ എമ്മിൽ വി എസ് പിണറായി പക്ഷങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പ് യുദ്ധം നടക്കുന്ന ഘട്ടത്തിലും പിണറായിക്കെതിരെ വി എസിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളാണ് ശ്രീ ടി ജി നന്ദകുമാർ. എസ് എസ് സി ലാവ്ലിൻ കേസ് സി ബി ഐക്ക് വിടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു. അതിനെതിരെ ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നു. അങ്ങനെ ഹൈക്കോടതി കേസ് നടക്കുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് വി കെ ബാലിയെ കണ്ട് പിണറായിക്കെതിരായി വിധി വാങ്ങിച്ചു എന്ന് ആരോപണമുയർന്ന ആളാണ് ടി ജി നന്ദകുമാർ. വി എസ് അച്യുതാനന്ദന് വേണ്ടിയിട്ടാണ് വി കെ ബാലിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് തുടങ്ങിയ വാർത്തകളും ഒക്കെ ആ കാലത്ത് വൻ വിവാദമായിരുന്നു. അങ്ങനെയാണ് വിധി ഉണ്ടായത് എന്നതും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ജുഡീഷ്യറിയിൽ പൂർണ്ണമായ വിശ്വാസമുള്ള ഒരാളെന്ന നിലയിൽ അത് ജുഡീഷ്യറിയുടെ നിയമപരമായ തീരുമാനം തന്നെയാണ്. പക്ഷേ അത്തരമൊരു വിവാദം ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ടി ജി നന്ദകുമാർ ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിലെ ഗ്രൂപ്പ് വഴക്കിൽ അല്ലെങ്കിൽ വി എസ് പിണറായി തർക്കത്തിൽ അല്ലെങ്കിൽ എസ് എസ് സി ലാവ്ലിൻ കേസ് വളരെ സജീവമായി നിർത്തുന്നതിൽ അത് പിണറായി വിജയനെതിരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ച ആളായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. ഏറെക്കാലം മീഡിയ മുഴുവൻ ടി ജി നന്ദകുമാറിൻ്റെ പിറകെയും ആയിരുന്നു. ടി ജി നന്ദകുമാർ കേരളത്തിലേക്ക് വരുന്നത് അദ്ദേഹം തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. റിലയൻസ് ഫ്രഷ് എന്ന സ്ഥാപനം കേരളത്തിൽ തുടങ്ങുന്നതിന് വേണ്ടി ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, പൊളിറ്റിക്കലായ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്നെ റിലയൻസ് നിയമിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് താൻ ആലപ്പുഴക്കാരനാണ്. വി എസിനെ പോലീസ് സ്റ്റാഫിൽപ്പെട്ട ആളുകളെ അറിയാം. അങ്ങനെ വി എസിനെ കാണാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട്. പക്ഷേ വി എസ് അന്ന് തങ്ങളെ ഒന്നും സഹായിച്ചിട്ടില്ല എന്നും ഒരു അഭിമുഖത്തിൽ ടി ജെ നന്ദകുമാർ പറയുന്നുമുണ്ട്. പിന്നീട് ഡാറ്റാ സെൻറ്റർ കേസ്, റിലയൻസിന് ഡാറ്റാ സെൻറ്റർ കൈമാറിയുമായി ബന്ധപ്പെട്ടും ടി ജെ നന്ദകുമാറിൻ്റെ പേര് ഉയർന്നു വരികയും ടി ജെ നന്ദകുമാറിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന ആരോപണം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ആ കേസിൽ വി എസ് അച്യുതാനന്ദനോടൊപ്പം
ടി ജി നന്ദകുമാറും പ്രതിയാണ് എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ആ കേസ് പിന്നീട് തള്ളിപ്പോയെന്നത് വേറൊരു കാര്യം. പക്ഷെ അന്ന് ഈ സംഭവങ്ങളിലെല്ലാം ടി ജി നന്ദകുമാർ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ഈ നന്ദകുമാറിനെ കുറിച്ചാണ് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാണ് മാധ്യമലോകം ചർച്ച ചെയ്യുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെയും പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് ആരാണ് അത് എന്ന് ധാരണകൾ മാത്രമാണുള്ളത്, ഊഹാപോഹങ്ങൾ മാത്രമാണുള്ളത്. ഇതുവരെയും അതിൻ്റെ വ്യക്തമായ ധാരണ വന്നിട്ടില്ല. പക്ഷേ ദല്ലാൾ എന്ന പേരിൽ കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ആൾ ടി ജി നന്ദകുമാറാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിലേക്കാണോ സംശയങ്ങൾ നീങ്ങുന്നത്, അദ്ദേഹമാണോ ഇതിന് പിറകിൽ കളിച്ചത് എന്നത് ഇനി അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യമാണ്. ഏതായാലും ഇതിന് പിറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും മത്സ്യക്കുട്ടിയമ്മ എന്ന ഫിഷറീസ് മന്ത്രിയെയും തറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. EMCC കരാറിൽ ഒപ്പിട്ട ആ EMCC കമ്പനിയുടെ ഡയറക്ടർ തന്നെ പിന്നീട് ഇപ്പോൾ മത്സ്യക്കുട്ടിയമ്മക്കെതിരെ കുണ്ടറയിൽ മത്സരിക്കുന്നു എന്ന കാര്യവും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെല്ലാം കൂടി കണക്കിലെടുത്ത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ MD പ്രശാന്ത് IAS രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് PRISM TV ആയിരുന്നു. അത് പിന്നീട് കേരളത്തെ വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു. ആ കരാർ വിവരങ്ങളാണ് രമേശ് ചെന്നിത്തല വഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒരുപാടുണ്ട് എന്ന് നേരത്തെ തന്നെ PRISM TV പുറത്തുവിടുകയും ചെയ്തിരുന്നു. പിന്നീട് അന്വേഷണം പ്രശാന്തിൽ തന്നെ കേന്ദ്രീകരിക്കുകയും ആ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് അല്പ ദിവസത്തിനകം പുറത്തു വരും എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ഇപ്പോൾ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്.